ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. നമ്മൾ വീഡിയോ എടുത്തിരുന്നു, അതിൻ്റെ MCQs ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബോർ ഫസ്റ്റ് ഓർബിറ്റ് ഈസ് A0, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ nth ഓർബിറ്റ്? ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഈസ് A0. അപ്പോൾ nth ഓർബിറ്റിൻ്റെ എന്തായിരിക്കും? നമ്മൾ നമുക്കറിയാം n² × A0. A0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ്. ദെൻ nth ഓർബിറ്റിൻ്റെ എനർജി, nth ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് n² A0 ആയിരിക്കും. ഓക്കെ, വേർ n ഇസ് ദ ഓർബിറ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ തേർഡ് ഓർബിറ്റിൻ്റെ ചോദിക്കുവാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 3² × A0. 3² × A0, ദാറ്റ് ഈസ് ഈക്വൽ ടു 9A0 എന്ന് വരും. ഓക്കെ, 9A0. സോ ഇഫ് ദ റേഡിയസ് ഓഫ് ബോസ് ഫസ്റ്റ് ഓർബിറ്റ് ഈസ് A0, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ nth ഓർബിറ്റ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, n² A0. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ എനർജി ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ദ എനർജി ഓഫ് ആൻ ഹീലിയം അയോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n = 1 ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n = 2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n = 2. അപ്പോൾ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് n = 1. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് n = 1. ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ടോട്ടൽ എനർജി ഈസ് E1 = −13.6 × n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n എന്താവും? 1 ആവും. ഓക്കെ, സോ ദാറ്റ് ഈസ് എനർജി ഈസ് ഈക്വൾ ടു −13.6 × 1² ദാറ്റ് ഈസ് ഈക്വൾ ടു −13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മീൻ n = 2. ദ ടോട്ടൽ എനർജി ഓഫ് ഹീലിയൻ അയോൺ ഈസ് ഹൈഡ്രജൻ ഹീലിയം. നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? ഓക്കെ, ഹീലിയത്തിൻ്റെ അറ്റോം 2 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹൈഡ്രജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്മൾ എഴുതുമ്പോൾ −13.6 × n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷേ നമ്മൾ ഹൈഡ്രജൻ ഒഴികെ ബാക്കി ഏത് എടുക്കുമ്പോഴും ഒരു അറ്റോമിക് നമ്പറിൻ്റെ ഒരു ഫാക്ടറും കൂടെ വരും. മൈനസ് എന്താണ് ഇക്വേഷൻ? എന്താണ് E1 = −Z² / n² × 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇസഡ് ഹീലിയം ആയതുകൊണ്ട് Z = ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിയം അങ്ങനെയാണ്. അപ്പോൾ ഹീലിയം ആയതുകൊണ്ട് Z = 2 ആണ്. Z = 2. സോ ദീസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ −Z² ദാറ്റ് ഈസ് എന്താണ് Z² വരുമ്പോൾ 2² വരും. ദെൻ 13.6/4 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു −13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് −13.6 ഇലക്ട്രോൺ വോൾട്ട്. ദ എനർജി ഓഫ് ഹീലിയം അയോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ബി. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n = 2 ആണ്. അപ്പം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ വാല്യൂ സെയിം ആയിട്ട് വന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻ A ആണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ്. −13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ ഹൈഡ്രജൻ്റെ മാറ്റം ഈസ് വെൻ ദ ഇലക്ട്രോൺ ഈസ് ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇറ്റ് എക്സൈറ്റേഷൻ എനർജി ഈസ്. ഓക്കെ, ഹൈഡ്രജൻ്റെ കാര്യം തന്നെയാണ് ചോദിച്ചേക്കണേ. തൊട്ട് മുമ്പത്തേൽ ഹീലി ആയിരുന്നു ചോദിച്ചേ. അപ്പോൾ നമുക്കറിയാം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് n = 1, എനർജി ഈക്വൾ ടു നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോപ്പർട്ടി കണ്ടതാണ്. ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n = 2 ആണ്. അപ്പോൾ എന്തുവരും എനർജി എന്ന് പറഞ്ഞാൽ എന്തുവരും? −13.6/2² −3.4 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ദ എക്സൈറ്റേഷൻ എനർജി ഈസ് ദ എനർജി റിക്വയർഡ് ടു റേസ് ദ ഇലക്ട്രോൺ ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, എക്സൈറ്റേഷൻ എനർജി ഇസ് ദ എനർജി റിക്വയർഡ് ടു റേസ് ദ ഇലക്ട്രോൺ ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ടു
ഫൈനൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു 1 to എൻ ഈക്വൽ ടു 2. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ എക്സൈറ്റേഷൻ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എല്ലാവരും വായിച്ചാൽ, ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ വെൻ ദ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ദ എക്സൈറ്റേഷൻ എനർജി. എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇ ടു മൈനസ് ഇ വൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ ടു എങ്ങനെ കണ്ടുപിടിച്ചു? എൻ ഈക്വൽ ടു 2 ഫസ്റ്റ് എക്സൈറ്റേഷൻ കണ്ടുപിടിച്ചു. ദെൻ എന്ത് വരും നമുക്ക് ചെയ്യാം? എക്സൈറ്റേഷൻ എനർജി ഇ ടു മൈനസ് ഇ വൺ. ഓക്കെ, ഇ ടു മൈനസ് ഇ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 10.2 ഇലക്ട്രോൺ വോൾട്ട് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 10.2 ഇലക്ട്രോൺ വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ അയോണൈസേഷൻ എനർജി ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഫോളോയിങ് ബോർ തിയറി ദ എനർജി കറസ്പോണ്ട് ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ് ഈസ്. എനർജി ട്രാൻസിഷൻ ഫ്രം തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ് ആകുമ്പോൾ അത് എനർജിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗിവൺ ദ അയോണൈസേഷൻ എനർജി, നമുക്ക് തന്നിട്ടുണ്ട് അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇൻ ദ തേർഡ് ഓർബിറ്റ് നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 13 ഇലക്ട്രോൺ വോൾട്ട് ബൈ എന്നിന് 3 കൊടുത്തു. ഓക്കെ, ഫോർത്ത് ഓർബിറ്റിലാകുമ്പോൾ എന്നിന് 4, അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതി. ഇനി എനർജി റിക്വയർ ടു ദ ട്രാൻസിഷൻ ഫ്രം എൻ ഈക്വൽ ടു 3 ടു എൻ ഈക്വൽ ടു 4 ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ 4 മൈനസ് ഇ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ബൈ 16 മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 1/9 മൈനസ് 1/60. ഓക്കെ, എന്താ വാല്യൂ ഈസ് ഈക്വൽ ടു 0.6. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.66 ഇലക്ട്രോൺ വോൾട്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, 0.66 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ ലൈമൺ സീരീസ് ആൻഡ് ദ ബാമർ സീരീസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രമിസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ ലൈമൺ സീരീസ് ആൻഡ് ബാമർ സീരീസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രമിസ്. അപ്പം നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്ര, ഹൈഡ്രജൻ സീരീസ്, ഡിഫറെൻ്റ് ഹൈഡ്രജൻ സീരീസൊക്കെ പഠിച്ചിരുന്നു, ലൈമൺ സീരീസ്, ബാമർ സീരീസ്. ഓക്കെ, ദ എനർജി ഡിഫറൻസ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഓക്കെ, ന്യൂന് വരെ നമ്മൾ ന്യൂ എന്താണ്, ഫ്രീക്വൻസി ആണ്, എച്ച് സി ബൈ ലാംഡ. ഓക്കെ, ഇപ്പോൾ ലൈമൺ സീരീസ് ആകുമ്പോൾ എന്താണ്, ലാംഡ 1 നമ്മൾ എടുത്തു, ലൈമ ബാമർ സീരീസിന് ലാംഡ 2 എടുത്തു. ഓക്കെ, സോ ലൈമൺ സീരീസിൻ്റെ നമ്മളോട് ചോദിച്ചേക്കണം എന്താണ്, ലോങ്സ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ട് ചെയ്ത് ലൈമൺ സീരീസ് ആൻഡ് ദ ബാമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ ലോങ്സ്റ്റ് വേവ് ലെങ്ത് വരണ നമുക്കറിയാം ഇ ടു മൈനസ് ഇ വൺ ആണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ലാംഡ 1 ലാംഡ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇ ടു മൈനസ് ഇ വൺ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇ ടു മൈനസ് ഇ വൺ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഈക്വൽ ടു ഇതെന്ത് വരും? 13.6 ഇൻറ്റു 3/4. ഓക്കെ, 13.6 ഇൻറ്റു 3/4, ഇവിടെ എന്ത് വരും? ഇ ത്രീ മൈനസ് ഇ ടു ഈക്വൽ ടു, നമ്മൾ നെഗറ്റീവ് തിരിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ, ഇ ത്രീ മൈനസ് ഇ ടു 1 മൈനസ് തിരിച്ചെടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്
സിക്സ് ഇൻറ്റു ഫൈവ് ബൈ 36 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചങ്ങനെ ലാംഡ വൺ ബൈ ലാംഡ ടു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ 36 ബൈ 3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വരും 5/27. ഓക്കെ, അങ്ങനെ വന്നില്ലേ? എങ്ങനെയാണ് 5/36 ഇൻറ്റു വരുമ്പോൾ 4/3. ഓക്കെ, 4 9 4 36. അപ്പോൾ 5/27 വന്നു. 5/27. സോ ഇതാണ് നമ്മുടെ ആൻസർ. എന്ത് വരും? ആൻസർ ഈസ് ഓപ്ഷൻ എ, 5/27. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ ബാമർ സീരീസ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. നമ്മളോട് ആദ്യത്തെ ചോദിച്ചത് ലോങ്സ്റ്റ് ആയിരുന്നു. ഇതെന്താണ് ലാസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റി. ദ ലാസ്റ്റ് ലൈൻ ഓഫ് എനി സീരീസ് കറസ്പോണ്ട് ടു ട്രാൻസിഷൻ ഫ്രം എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ടു എനി വാല്യൂ. ഓക്കെ, ലാസ്റ്റ് ലൈൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ടു എനി വാല്യൂ എന്നാണ് പറഞ്ഞേക്കണേ. ട്രാൻസിഷൻ ഫ്രം എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ടു എനി വാല്യൂ. ലാസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ് അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 1/2² - 1/n. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എടുത്തു, എൻ ഈക്വൽ ടു 2 എടുത്തു. ലൈമാൻ സീരീസിൻ്റെ കേസിൽ നമ്മൾ 1/1² - 1/n ആണ് അല്ലേ. ജനറൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ ബാമർ സീരീസ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻ. അപ്പോൾ ഏതൊരു ഇതിൻ്റെ ആണേലും ഏത് സീരീസിൻ്റെ ആണേലും ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫ്രം എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ടു എനി വാല്യൂ ഓഫ് എൻ. ഓക്കെ, ഹെൻസ് ഫോർ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ ബാമർ സീരീസ് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്. ബാമർ സീരീസിൻ്റെ ഇക്വേഷൻ 13.6 × 1/2² - 1/n² ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി സ്ക്വയർ ഇൻഫിനിറ്റി എന്ന് പറയും. 1/∞ വരുമ്പോൾ എന്ത് വരും? 0 വരും. ഓക്കെ, 1/∞ 0 വരും. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോവും. സോ ദ ആൻസർ ഈസ് 13.6/4 ആണ്. ഫോർ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് അപ്പോൾ എന്ത് വരും സീരീസ്? 1/1² - ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മളോട് ചോദിച്ചേക്കണേ അതിൻ്റെ റേഷ്യോ ആണ്. റേഷ്യോ വരുമ്പോൾ എന്ത് വരും? നമ്മളോട് ചോദിച്ചേക്കണത് റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് വരും? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലാംഡ 1/λ² ഈക്വൽ ടു 13.6 ഇതാണ്. എച്ച് സി ബൈ ലാംഡ 2 13.6. അപ്പോൾ നമ്മൾ ലാംഡ 1/λ² എടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ 1/λ² എടുക്കുമ്പോൾ തിരിഞ്ഞു വരും അല്ലേ. 13.6/4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? ആൻസർ ഈസ് ഈക്വൽ ടു 4. ഓപ്ഷൻ ഏത് വന്നു? 13.6 ഇത് തിരിഞ്ഞ് മുകളിലോട്ട് വന്നു. സോ ക്യാൻസലായി, നമ്മുടെ ആൻസർ 4 വന്നു. ഓക്കെ, സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ 4. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഹൈഡ്രജൻ ലെവലിൻ്റെ സീരീസ്, ലൈമാൻ, ബാമർ അങ്ങനെയുള്ള കുറച്ച് തിയറി പോർഷൻസ് പഠിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ മോർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തിയറി പഠിച്ചതിന് ശേഷം മാത്രം ഈ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസുമായി
കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.